അലക്സ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. അലക്സ്, ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നുവോ? മറ്റ് ബന്ധുക്കളും താരങ്ങളും ഒക്കെ അവിടെ നിന്നും പോയി കഴിഞ്ഞോ? ഇനി എന്താണ് ചടങ്ങുകളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പ്രതീക്ഷ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 9:55-നാണ് താലികെട്ട് നടന്നത്. അത് കഴിഞ്ഞ പ്രമുഖ അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുത്ത അവരുടെ സുഹൃത്തുക്കളും പ്രമുഖ ചലച്ചിത്ര താരങ്ങളും വധുവരന്മാരെ ആശീർവദിച്ചു. അവരെല്ലാം മണ്ഡപം വിട്ട് പുറത്തുപോയി. ഇപ്പോഴും ചുരുക്കം ചില സുഹൃത്തുക്കൾ ഈ വധുവരന്മാർക്ക് ആശംസ നേരാനും അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട്. അത് ഉടനെ കഴിഞ്ഞ വധുവരന്മാർ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്ന് മറ്റു റിസപ്ഷൻ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളോ ഒന്നും ഉള്ളതായി നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടോ പ്രഖ്യാപിച്ചിട്ടോ ഇല്ല, അത്തരം അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. ഇനി ഈ ചടങ്ങുകൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് സൽക്കാര ചടങ്ങുകൾ എന്തെങ്കിലും അത് ഇനിയേ അതിനെപ്പറ്റിയുള്ള ഒരു അറിയിപ്പ് ലഭിക്കുകയുള്ളൂ. ഇതുവരെയും അത്തരം ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ദിലീപ് തന്നെ നേരത്തെ പലതവണ വ്യക്തമാക്കിയിരുന്നു ഇത് മുൻകൂട്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നില്ല, പ്ലാൻ ചെയ്തെടുത്ത ഒരു തീരുമാനമായിരുന്നില്ല, വളരെ പെട്ടെന്ന് എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമായിരുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഞങ്ങളോടക്കം പ്രതികരിച്ചത്. അദ്ദേഹത്തെ സുഹൃത്തുക്കളും പറഞ്ഞത് അതുതന്നെയാണ്. ഇന്നലെ രാത്രി അതായത് 9:00-10:00 വിവാഹത്തിലേക്ക് പങ്കെടുക്കണം അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് എറണാകുളത്ത് ഈ ഹോട്ടൽ വേദാന്തയിലേക്ക് എത്തണം എന്ന തരത്തിലേക്കുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നത് തന്നെ ഇന്നലെ രാത്രി 10:00-കൂടി 9:00-കൂടി ആണെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ വ്യക്തമാക്കിയത്. നേരത്തെ പലരും പ്രതികരിച്ചിരുന്നു. നാദൃഷ്യ അടക്കം സലീംകുമാർ അടക്കം പറഞ്ഞിരുന്നു. അവരെല്ലാവരും സിനിമാ ലോകമാകെ ദുഃഖമാണെന്ന് പറയാം. കാവ്യ മാധവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ആരും ഈ സമൂഹമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ടിവിയിലൂടെയാണെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. നോട്ട് അതിനുശേഷം അറിഞ്ഞ അപ്രതീക്ഷിത തീരുമാനം എന്ന തരത്തിലേക്ക് അവർ ഈ ഹോട്ടൽ തേടി പിടിച്ചിവിടേക്ക് ഓടിയെത്തുകയായിരുന്നു പലരും പറഞ്ഞത്. ലക്ഷ്മി അടക്കമുള്ള താരങ്ങൾ അപ്രകാരമാണ് പ്രതികരിച്ചത്. അത്തരത്തിൽ സിനിമാ മേഖല മുഴുവൻ സന്തോഷമാണ് ഈ വിവാഹത്തെ സ്വീകരിച്ച വരന്മാരെ അനുഗ്രഹിച്ചത്. ഞാൻ സൂചിച്ചിരുന്നു മമ്മൂട്ടി എത്തിയിരുന്നു, സംവിധായകരായ അതുപോലെ ശിക്ഷ തുടങ്ങി നിരവധി പ്രമുഖർ, ജനാർദ്ദനൻ, കവിയൂർ പൊന്നമ്മ, കെ പി സുരേന്ദ്ര തുടങ്ങി സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ വിവാഹത്തിന്റെ എത്തിയിരുന്നു. ക്ഷണിച്ച എല്ലാവരും നേരത്തെ പലതവണ സ്വാമിയുടെ സംസ്കരിച്ചതുപോലെ ക്ഷണിച്ച് എല്ലാവരും എത്തിയോ എന്ന ചോദ്യം ബാക്കിയാവുന്നു. കാരണം എല്ലാവർക്കും ഈ ഒരു ഫോട്ടോ ഫിനിഷ് എന്ന് തന്നെ പറയാം, അതിലേക്ക് ഓടിയെത്താൻ സാധിച്ചിട്ടുണ്ട്. കുടുംബസമേതം എത്തിയിരുന്നു. അത്തരത്തിൽ കുടുംബവുമായും മറ്റുമായി ഏറ്റവും അടുപ്പമുള്ളവർ പെട്ടെന്ന് ഓടിയെത്തുകയായിരുന്നു. ദിലീപിന്റെ വിവാഹം അല്ലെങ്കിൽ ദിലീപ് കാവ്യ ജോഡികളുടെ വിവാഹം ിലേക്ക് മടങ്ങിയെത്താം. സ്വാമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി, പക്ഷെ ഇന്ന് മാധ്യമങ്ങൾക്കൊക്കെ ഇന്ന് പ്രവേശനം നൽകുമ്പോഴും അണിയറ ഒരുങ്ങിയത് വളരെ രഹസ്യമായി തന്നെയാണ്. കാരണം ജോമോൾക്ക് SMS കിട്ടുന്നത് ഇന്നലെ രാത്രി, മാത്രവുമല്ല അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത് സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി എത്തണം കൊച്ചിയിലേക്ക് എന്ന് പലരോടും പറഞ്ഞു. അവരൊക്കെ മാധ്യമങ്ങളോട് അങ്ങനെ ഒരു ഇത്തരത്തിലൊരു സസ്പെൻസ് നിലനിർത്തുന്ന ഒരു വിവാഹം, അതിന് ദിലീപിൻ്റെതായ ഒരു വിശദീകരണം. കാരണം എന്ത് സംഭവിക്കുമെന്ന ഒരു ആശങ്ക ഇതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു സസ്പെൻസ് അവസാനം വരെ, പ്രേക്ഷകർ പോലും ഇന്ന് രാവിലെയാണ് ഇക്കാര്യം ശ്രവിക്കുന്നത്. ഒരു പക്ഷേ പ്രജീഷ്, ഇത് ഈ വാർത്ത നമുക്ക് മുന്നിൽ എത്തുമ്പോൾ നമ്മൾ അടക്കം ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപേ നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇവർ വിവാഹിതരായി എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. ബ്രേക്കിംഗ് ന്യൂസായി ദിലീപ് കാവ്യ വിവാഹം എന്ന് വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അതിശയിച്ച ഏതൊരു പ്രേക്ഷകനെ പോലെ നമ്മളും അതിശയിക്കുന്ന ഒരു കാഴ്ചയാണ്. ദിലീപ് പറഞ്ഞത് വളരെയധികം കറക്റ്റാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. അത്തരത്തിൽ തന്നെയായിരുന്നു കാണുന്ന ഓരോരുത്തരും അതിനെ സ്വീകരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ രഹസ്യ സ്വഭാവം എന്ന് സൂചിപ്പിക്കാനാവുമോ എന്നറിയില്ല. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്ന് പറയുമ്പോഴും ദിലീപ് തന്നെ വിവാഹത്തിന് ക്ഷണിച്ചത് ചില കോഡുകൾ ഉപയോഗിച്ചാണെന്ന് നേരത്തെ പറയുകയുണ്ടായി. അതായത് ഇന്ന ഹോട്ടലിലേക്ക് വരണം, കാണണം എന്നുള്ള തരത്തിലുള്ള, അതായത് ഒരു വിവാഹമാണ്, വിവാഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നേരെയുള്ള മെസ്സേജ് ഒന്നും ആയിരുന്നില്ല നൽകിയത്. പക്ഷേ അടുത്തറിയുന്ന സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അറിയുകയും ചെയ്തിരുന്നു. പക്ഷെ അവരൊക്കെ ഈ ഒരു രഹസ്യ സ്വഭാവത്തെ കാത്തുസൂക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് വ്യക്തമാകാൻ. പ്രജീഷ്, വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ദിലീപ് കാവ്യയുടെ കഴുത്തിൽ മിന്ന് കെട്ടി, കാവ്യമാധവന് മിന്ന് കെട്ടി. ചടങ്ങുകൾ ലളിതമായ ചടങ്ങുകളാണ് കൊച്ചിയിൽ നടന്നത്.